നമസ്കാരം. ദ ക്യൂവിനൊപ്പം ഐഷ സുൽത്താനയാണ് എന്നുള്ളത് സ്വാഗതം. ഐഷ, നമുക്കറിയാം ഐഷ ഇപ്പം ഈ ഒരു സമയത്ത് കടന്നുപോയിക്കൊണ്ടിരുന്നത് വലിയ ഒരു പ്രയാസത്തിലൂടെയാണ്. ഈ ഒരു ഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത് കാരണം ഐഷ ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. ഒരു സംവിധായികയാണ്, കലാകാരിയാണ്, അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ വായിൽ നിന്ന് വീണുപോയൊരു വാക്കിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഐഷയ്ക്ക് നേരിടേണ്ടി വന്നത്. രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ആരോപിച്ച് കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ ലീഗലായിട്ടുള്ള പ്രോസസ്സ് ആണെങ്കിലും ഇതൊന്നും നമുക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു കലാകാരി എന്നുള്ള നിലയിൽ നമുക്കിത് താല്പര്യമുള്ള ഒരു മേഖലയല്ല. അതിലേക്ക് എത്തിപ്പെടുന്നു, അത് വലിയ സങ്കീർണതയുള്ള ചോദ്യം ചെയ്യലുകൾ. ഇപ്പോൾ ഇതൊക്കെ ഒരു നേരിട്ടിട്ടാണ് ഇപ്പം നമ്മൾ സത്യത്തിൽ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഘട്ടമൊക്കെ ഐഷ അതിജീവിച്ചത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇത്തരം ഘട്ടങ്ങൾ ഭയങ്കര ടഫാണ്. കാരണം ഇതൊരു പരീക്ഷണമാണ്. ശരിക്കും ഇത് നമ്മൾ അതിജീവിക്കണം എന്നുള്ളതാണ് എനിക്ക് എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ വരും. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇതും എൻ്റെ മുന്നിൽ എൻ്റെ കഴിഞ്ഞു പോയ എൻ്റെ ലൈഫിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് തരണം ചെയ്ത് വന്ന ആളാണ് ഞാൻ. അപ്പം ഇതെനിക്ക് അത്രയും പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ വാപ്പയാണ്. 2 മാസം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ അനിയനെ നഷ്ടപ്പെട്ടു. ആ 2 കൈയും വെട്ടിയിട്ട പോലുള്ള ഒരു അനുഭവമായിരുന്നു അത്. അതിൽ നിന്ന് ഞാൻ ഇത്രയും എത്തിയില്ലേ. അപ്പം അതായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്ന് അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ കൂടെയും ഇത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ ഇത് ഇത്തരത്തിൽ നമ്മളെ ലക്ഷദ്വീപിൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നൊരു കുട്ടിയാണ് ഞാൻ. അല്ലാതെ എനിക്കൊരു പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ വേറൊരു പ്രവർത്തനപരമായിട്ടുള്ളൊരു കാര്യത്തിനോ അല്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സംസാരിച്ച് പോയതിൽ വീണു പോയൊരു വാക്കിന് ഗൂഢാലോചനപരമായിട്ട് നമ്മളിങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തുക, എന്നിട്ടിങ്ങനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക, ഇത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ശബ്ദം താന്നു പോകും. കാരണം ഈ പ്രോസസ്സാണ് ഇപ്പം മാം ചോദിച്ചതുപോലെ അങ്ങോട്ടിങ്ങോട്ടുള്ള ട്രാവൽ, പിന്നെ ഈ ചോദ്യം ചെയ്യൽ, പിന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു ലോകത്ത് നിന്ന് പെട്ടെന്ന് വേറൊരു ലോകത്തിലേക്ക് പോവുക, ഇതൊക്കെ തരണം ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. പക്ഷെ ഇതും തരണം ചെയ്യണം. ഇതിലൊന്നും ഒരിക്കലും നമ്മൾ തളർന്നു പോകാൻ പാടില്ല എന്നതാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് ഇപ്പം ഐഷ ആണെങ്കിലും ഒരു ഒരു നാടിൻ്റെ ലക്ഷദ്വീപിന് ഒന്നാകെ ഒരു വലിയൊരു പ്രശ്നമുണ്ടാകുമ്പം ആ ഒരു കോസിന് വേണ്ടിയിട്ടാണ് ഇടപെട്ടത്, ആ ഒരു കോസിന് വേണ്ടിയിട്ടാണ് നിന്നത്. അതിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു പ്രശ്നത്തിനെ നേരിടുന്നത്. ഞാൻ അവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോഴൊക്കെ അവർ വളരെ ജാഗ്രതയോടുകൂടി ഒറ്റക്കെട്ടായി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോലും ലേബൽ വേണ്ട ഈ പ്രശ്നം നേരിടാൻ എന്നുള്ള രീതിയിലാണ് അവരൊക്കെ മുമ്പോട്ട് പോയത്. പക്ഷെ ഐഷയ്ക്ക് എപ്പോഴെങ്കിലും, അതായത് ഈ ഒരു കോസിന് വേണ്ടി മുമ്പോട്ട് ഇറങ്ങുമ്പോൾ, ഇത്രയും വലിയ ഒരു പ്രശ്നം ഐഷയുടെ മുമ്പിൽ ഉണ്ടാവുമെന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു? എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് സംഭവിച്ചു പോയൊരു കാര്യമാണ്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടിറങ്ങി ഈ ഒരു പ്രശ്നം, ലക്ഷദ്വീപ് ഫോറം പോലൊരു സംഘടന രൂപീകരിക്കുന്നു, അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഒത്തൊരുമ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ആദ്യത്തെ ഒരു സംഭവം ഇതാണ്. അങ്ങനെ ജനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നു, കേരളം അതേപോലെ ഒത്തൊരുമിച്ച് നിൽക്കുന്നു, കേരളത്തിലെ എല്ലാ പാർട്ടിക്കാരും ഒത്തൊരുമിച്ച് നിൽക്കുന്നു. ഇതൊരു വലിയൊരു സമരമായിരുന്നു. ഈ സമരത്തിൽ നിന്ന് കൊണ്ട് പെട്ടെന്നാണ് എനിക്കിങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പം ഞാനിത് സ്വപ്നം കണ്ടതുപോലല്ല. നമുക്കറിയാം നമ്മളിങ്ങനെ രാജ്യദ്രോഹ കുറ്റം നമുക്ക് വരാൻ നമ്മളാരെങ്കിലും ആഗ്രഹിക്കുമോ? പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം എഴുതി വെച്ച എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. അതിനകത്ത് രാജ്യസ്നേഹമാണ് കാണുന്നത്. അതാണ് മേജർ രവീനെ പോലുള്ള സാറ് ആ സ്ക്രിപ്റ്റ് വായിച്ച ആളാണ്. ആളൊരു ഇൻ്റർവ്യൂവിൽ ഇത് പറയുകയും ചെയ്തു, ആ കുട്ടിയുടെ ഒരു സ്ക്രിപ്റ്റ് വായിച്ചാൽ എനിക്കൊരിക്കലും തോന്നിയില്ല അവളൊരു രാജ്യദ്രോഹിയാണെന്ന്. എനിക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല. കാരണം അവളിൽ ആ രാജ്യസ്നേഹം ഞങ്ങൾ കണ്ടതാണ്. ഒരാളുടെ എഴുത്തെന്ന് പറയുന്ന അയാളുടെ മനസ്സിന്ന് വരുന്ന ഒരു വികാരമാണ്. നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എൻ്റെ സംവിധാനം തന്നെ, എൻ്റെ കലപരമായിട്ട് എനിക്കുള്ള ആ ഒരു കഴിവാണ്. ആ കഴിവിലൂടെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിച്ചതായിരുന്നു ആ സ്ക്രിപ്റ്റ്.
സി അത് ഇനിയിപ്പോ എന്നെങ്കിലും ഒരിക്കലും അത് ചെയ്യുമായിരിക്കും. പക്ഷെ ആ ചെയ്യുമ്പോ പോലും നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഇത്ര അധികം സ്നേഹമുള്ള ഒരു കുട്ടീനെയാണോ ഇവരെല്ലാരും കൂടെ ഇങ്ങനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരുത്തിക്കണെന്ന് തോന്നും. ഇതിൽ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ മേജർ രവിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതേപോലെ ഐഷയുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം, ഒരു ഒരു ഗ്രൂപ്പ്, ഇടപെടുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൂടുതലും സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതാണ് ഐഷ കുറെ കാലമായിട്ട് വർക്ക് ചെയ്തു പോകുന്ന ഒരു ഏരിയ. ആ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായപ്പം ഏറ്റവും കൂടുതൽ ഐഷനെ ചേർത്ത് നിർത്തേണ്ടതും ഈ ഒരു മേഖലയിൽ നിന്നുള്ള ആളുകളായിരുന്നു. അപ്പൊ പൃഥ്വിരാജിനെ പോലെ ഉൾപ്പെടെയുള്ള ആളുകൾ ലക്ഷദ്വീപ് വിഷയത്തിൽ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പൊതുവിൽ ഐഷയ്ക്ക് ഒരു സിനിമാ മേഖലയിൽ നിന്ന് ഈ ഒരു പ്രശ്നത്തിന് ലഭിച്ച ഒരു ഉണ്ടായപ്പോൾ ലഭിച്ച ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? സി ഇത് നമ്മൾ ആരോടും പറഞ്ഞ് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല, ഇത് ആളുകളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. പിന്നെ രാജുവേട്ടനെ പോലുള്ള ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത് ശരിക്കും അതൊരു ലക്ഷദ്വീപിൽ പോയിരുന്ന ഒരാളാണ്, ലക്ഷദ്വീപിനെ പറ്റി അറിഞ്ഞ ആളാണ്. അപ്പം അത്തരം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളാണ്. അപ്പം ഇതിൽ കൂടുതൽ ആളത് ചെയ്തത് തന്നെ വലിയൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. കാരണം അത് ഞങ്ങളെ ദ്വീപിനെ സംബന്ധിച്ചൊരു വലിയ ഹീറോ ഇന്ന് രാജുവേട്ടനാണ്. ദ്വീപുകാരുടെ ഹീറോ ആയി മാറിയിരിക്കുകയാണ് രാജു. അപ്പം അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പല ആളുകളും, ഇപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ എന്നെ കോൾ ചെയ്തിട്ടുണ്ട് സിനിമ ഫീൽഡിൽ നിന്ന്. അപ്പം ഇവരെല്ലാവരും എനിക്ക് എൻ്റെ ഒപ്പം ഭയങ്കര സപ്പോർട്ടായിട്ടാണ് നിന്നത്. എൻ്റെ കാര്യത്തിലുപരി ലക്ഷദ്വീപിൻ്റെ കാര്യത്തിലും അവർ സപ്പോർട്ടാണ്. അതിൽ നിന്ന് എനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ എല്ലാവരുടെ ശ്രദ്ധയും ഇങ്ങോട്ടേക്കും വന്നു, അത്രയേ ഉള്ളൊരു വ്യത്യാസം. പക്ഷെ നമുക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവരുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് നമുക്കുണ്ടായാൽ മാത്രം മതി. അപ്പം അതെന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരിൽ നിന്നും. ഇതിൽ തന്നെ അത് ലക്ഷദ്വീപുകാരും ഐഷനോട് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പം വളരെ പിന്തുണയോടുകൂടി തന്നെയാണ് നിന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മുഹമ്മദ് ഫൈസൽ എം പിനൊക്കെ വിളിച്ചപ്പം ഫസ്റ്റ് തന്നെ അദ്ദേഹം വിളിക്കുമ്പോൾ തന്നെ പറയുന്നത് ഐഷ സുൽത്താനയ്ക്ക് പിന്തുണ കൊടുക്കാൻ അറിയുമെന്നല്ലേ, എന്തായാലും നമ്മൾ പിന്തുണ കൊടുക്കും ഐഷ സുൽത്താനയ്ക്ക് എന്ന് ആണ് അദ്ദേഹം നമ്മളോട് വിളിക്കുമ്പോൾ തന്നെ പറയുന്നത്. അപ്പോൾ ദ്വീപിൽ നിന്ന് പൊതുവിൽ ഒരു ഇത്രയും വലിയൊരു പ്രശ്നം ഐഷ നേരിടുമ്പം, അതുമാത്രമല്ല ഒരു വലിയൊരു സൈബർ ലിഞ്ചിങ്ങും കൂടി ഉണ്ടായിരുന്നു. ഐഷ ബംഗ്ലാദേശുകാരിയാണ്, പാകിസ്ഥാൻകാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട പോലത്തെ ഒരു സിറ്റുവേഷനിലും കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പൊതുവിൽ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു, അവിടെ നിന്ന് ലഭിച്ചൊരു പിന്തുണ എങ്ങനെയായിരുന്നു, അത് ഐഷ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തു? സി ഇതൊരു പറ്റും ബി ജെ പി നേതാക്കന്മാർ ഗൂഢാലോചനയുടെ പരമായിട്ടാണ് എന്നെ ഇങ്ങനെ ഈ ഒരു കുറ്റം എൻ്റെ തലയിൽ വെച്ച് കെട്ടിയത്. അതേപോലെ തന്നെ ലക്ഷദ്വീപിലെ ബി ജെ പിക്കാർ ഒന്നടങ്കം രാജിവെക്കുകയും ചെയ്തു അതിനഗനിസ്റ്റ്. സോ ഇത് തന്നെ ഒരു വലിയ തെളിവല്ലേ? കാരണം ഇത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു സമരം. ഈ സമരത്തെ ഞങ്ങൾ അത്ര നല്ല രീതിയിൽ സമരം മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനൊരു തടസ്സം ഉണ്ടാക്കാൻ അവരെന്നെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു ഈ ഒരു സന്ദർഭത്തിൽ. അപ്പം നമ്മൾ ലക്ഷദ്വീപിൻ്റെ പ്രശ്നം താഴേക്ക് പോവുകയും ഈ പ്രശ്നം ആയിഷ സുൽത്താന എന്ന് പറയുന്ന ഒരു പ്രശ്നം മേളിലേക്ക് വരികയും ചെയ്തു. ഇപ്പം എല്ലാവരുടെ പ്രശ്നവും ആയിഷ സുൽത്താനയാണ്. അപ്പോൾ അവിടെ ലക്ഷദ്വീപിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചെറുതായി കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. സി ഇതാണ് ഇവരുടെ അജണ്ട. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ ലക്ഷദ്വീപിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കുക, ലക്ഷദ്വീപിൻ്റെ കാര്യങ്ങൾക്ക് ഇടപെടുക. ഈ ഒരു കൂട്ടായ്മയിലാണല്ലോ നമ്മളെല്ലാവരും ഇത് മുന്നിട്ടിറങ്ങിയത്. അപ്പം അത് തന്നെ എനിക്ക് വീണ്ടും തുടരണം. ഞങ്ങൾ ഈ എം പി പറഞ്ഞതുപോലെ അവരെല്ലാവരും കൊണ്ടുവന്ന ആ സംഘടനയാണ് ലക്ഷദ്വീപ് ഫോറം. ഈ സംഘടന എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലെ എല്ലാ ആളുകളും ഒന്നടങ്കം ഓക്കെ പറഞ്ഞ് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നതാണ്. ഈ സംഘടനയാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. അതിൽ തന്നെ ഇവിടുത്തെ ബി ജെ പിയുടെ കാര്യം പറഞ്ഞു, എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞതനുസരിച്ച് അവർ സെപ്റ്റംബറിൽ വലിയൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ നടത്താൻ വേണ്ടി ലക്ഷദ്വീപിൽ നടത്താൻ വേണ്ടി ഇരുന്നതായിരുന്നു. ആ ഒരു സമയത്തൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രഫുൽ കെ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്ററോട് അവിടെയുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഐഷേനെ തന്നെ അവിടെയുള്ള ആരെങ്കിലും ബി ജെ പിയുടെ ആളുകളോ അങ്ങനെ വിളിച്ച് സംസാരിക്കുകയുണ്ടായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവിടുത്തെ ബി ജെ പിക്കാരൊക്കെ നമുക്ക് സപ്പോർട്ടാണ്. അവിടുത്തെ ബി ജെ പി എന്ന് പറയുന്നത് എനിക്ക് കേസ് ചോദിച്ച ആളും പിന്നെ ആളുടെ കൂടെ രണ്ടാളുകളും ഉണ്ടാവും അവരുടെ ഫാമിലി. അത്രയും പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും
സപ്പോർട്ടാണ്. എൻ്റെ കൂടെ എന്നല്ല, നമ്മൾ ലക്ഷദ്വീപിന്റെ പ്രശ്നത്തിന്റെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പൊ എന്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇത്രയും കൂട്ടരാജി നടന്നത്. അതും ഈ പറയണ പോലെ ഒരിക്കലും നമ്മൾ എൻ്റെ തലയ്ക്ക് അങ്ങനെ ഒരു കുറ്റം ചാർത്താൻ പാടില്ല. അത് ദ്വീപിലെ പെൺകുട്ടി എന്നുള്ള രീതിയിൽ, അത് ഐഷ സുൽത്താൻ ആയതിൻ്റെ പേരിലായിരിക്കില്ല, എക്സൈസ് ആയിട്ട് നാളെ വേറൊരു പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അതേ ഇതേപോലെ തന്നെയായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പം ആ ഒരു പ്രതികരണം എനിക്കും കറക്റ്റായിട്ട് നേരിടേണ്ടി വന്നു. ഇവിടെ കേരള ഘടകത്തിൽ നിന്നാണെങ്കിൽ ഇപ്പൊ അബ്ദുള്ളക്കുട്ടി, അബ്ദുള്ളക്കുട്ടി പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. അങ്ങനെ അബ്ദുള്ളക്കുട്ടി പറയുന്നതിന്റെ ഒക്കെ റെക്കോർഡുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഐഷ പറഞ്ഞതുപോലെ തന്നെ ചർച്ചകള് ആ ഒരു വഴിയിലേക്ക് മാറിപ്പോയി. ഇപ്പൊ ഇപ്പോഴാണെങ്കിലും ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും പുതിയ പുതിയ ഉത്തരവുകൾ വരുന്നു, പിന്നെ അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു ഒരു മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഐഷയ്ക്ക്. ഇത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഈ ഒരു കോഴ്സിൽ നിന്ന് വഴുതി മാറാൻ ഞാനൊരു കാരണമായി മാറിയോ, അങ്ങനത്തെ ഒരു മാനസിക പ്രയാസം കൂടി ഈ ഒരു സമയം ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ഞാനത് പറയുകയും ചെയ്തു. അവിടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ, എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാനൊരു വാക്കാല് ഞാനിത് പറഞ്ഞു, സി ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടിയാണോ, ഇരിക്കണോ ഇങ്ങനെ, നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് ഞാനിപ്പോൾ വന്നിരിക്കേണ്ടി വരുന്നില്ലേ, ഇതായിരുന്നോ ഞാൻ ചെയ്യേണ്ടിയിരുന്നു. നമ്മളെ നാടിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ പൊരുതുന്നത്, നമ്മളെ നാടിൻ്റെ പ്രശ്നമല്ലേ ആളുകളിലേക്ക് എത്തിക്കേണ്ടത്, അല്ലാതെ ആയിഷ സുൽത്താന എന്ന് പറഞ്ഞ പ്രശ്നമല്ലല്ലോ വേണ്ടത്. ഇനിയിപ്പോൾ ആയിഷ സുൽത്താനയാണ് എല്ലായിടത്തും പ്രശ്നം, എല്ലാവരുടെ ചർച്ചയും അതാണ്, അതാണോ വേണ്ടിയിരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിച്ചാൽ ഇത് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമായിരുന്നില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചതാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഇതെൻ്റെ ഉള്ളിലെ വിഷമമാണ്. കാരണം എൻ്റെ നാടിൻ്റെ പ്രശ്നം അത് ഭയങ്കരമായ പ്രശ്നമാണ്. ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടുത്തെ ദ്വീപ് നിവാസികളെ സംബന്ധിച്ച്. അപ്പം ഇത്തരത്തിൽ വലിയ പ്രശ്നമാണത്. സി നമ്മളെ ഫ്രീഡമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് എന്നെ കൊണ്ടുവന്നൊരു ടൂളായിട്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഇവർ കളിച്ചൊരു വലിയൊരു ഗെയിം. ഇത് ആസ് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ അബ്ദുള്ള കുട്ടിയുടെ പേരെടുത്ത് പറയുന്നു. അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ആൾ ഒരു ലീഡറാവാൻ കേപ്പബിലിറ്റി ഉള്ള ആളാണെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം അയാൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല. ആസ് ഒരു ലീഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവണം, അതിൻ്റെ രീതിയിൽ അത് മാനേജ് ചെയ്യണം. ഒരു നാടിനാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആ നാടിൻ്റെ പൾസ് അറിയണം, എന്നിട്ട് വേണം നമ്മൾ അതിന് വേണ്ടി ഇറങ്ങാനും നാടിനെ സപ്പോർട്ട് ചെയ്യാനും. ആളുകൾ അവരുടെ കൂടെ ആളുകൾ കൂടണമെങ്കിൽ ആ ലീഡറിന് ഒരു പവർ ഉണ്ടാവണം. അബ്ദുള്ള കുട്ടി നേരെ തിരിച്ചാ ചെയ്യുന്നത്. അബ്ദുള്ള കുട്ടി എന്താ ചെയ്യുന്നത്? അബ്ദുള്ള കുട്ടിയെ വിശ്വസിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പോലും അബ്ദുള്ള കുട്ടിയിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കി. ഇതെങ്ങനെയാണ് ഒരു ലീഡർ ആവാനുള്ള യോഗ്യത ആൾക്കുള്ളത്? ആൾക്ക് അങ്ങനെ ഒരു ലീഡർ ആവാനുള്ള യോഗ്യത ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിക്കുന്നു. പിന്നെ ഞാനൊരു ജിഹാദി താത്തയാണ്, ഞാനൊരു വല്ലാത്ത തീവ്രവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്വക്കേറ്റ് പുറത്ത് വന്നിട്ടുണ്ടായി. കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഈ താത്ത പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. സീരിയസ്ലി ഞാൻ ആലോചിക്കുക, എങ്ങനെയും ഉണ്ടോ അഡ്വക്കേറ്റ്സ്? കാരണം വ്യക്തിപരമായിട്ട് പറഞ്ഞാലും ഒരാൾ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലിരിക്കുന്ന ആൾ, അവർക്ക് അവരുടെ ഒരു നോളജ് ഉണ്ടാവണം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, എനിക്ക് ഈ സമൂഹത്ത് കൊടുക്കേണ്ട മെസ്സേജ് ഇങ്ങനത്തെ വൃത്തികെട്ട മെസ്സേജ് ആണോ എന്ന് അവർ ചിന്തിക്കണം. അത്തരത്തിലേ ചിന്തിക്കാത്ത ഒരു അഡ്വക്കേറ്റ് വന്നിങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിരിക്കും, ഇവർക്കൊക്കെ മറുപടി പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ ശരിക്കും? ഇത്തരത്തിൽ തരംതാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അതൊന്നും ഒരിക്കലും സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് എല്ലാവർക്കും ഓരോരോ പൊസിഷൻ ഉണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പോൾ വായി തോന്നിയത് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. വായിന്ന് വിട്ടുപോയൊരു വാക്കാൽ ഞാനത് തിരുത്തി പറയാൻ ശ്രമിച്ചത് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. എല്ലാവരും കണ്ടതാണ്, വായിന്ന് വിട്ടുപോയ വാക്കാണ്. അതിനെ വിശ്വസിക്കണമായിരുന്നു. അല്ലാണ്ട് ഞാൻ പാകിസ്ഥാൻകാരിയാണ്, ഞാൻ പാകിസ്ഥാൻ മീഡിയ ഇത് ആഘോഷിക്കുകയാണ്, പിന്നെ ജിഹാദി താത്തയാണ്, പാകിസ്ഥാനിലേക്ക് പോകണം, ഞാൻ ജനിച്ചത് ലാഹോറിലാണ്, ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ വരുമ്പോൾ ഇവരുടെ ക്ലാസ്സാണ് കുറയുന്നത്. ഇവർ സമൂഹത്തേക്ക് കൊടുക്കുന്ന മെസ്സേജിൻ്റെ ലെവൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, ഇതല്ല ഒരു ലീഡർക്ക് വേണ്ടത് ക്വാളിറ്റി. അപ്പോൾ ഒരു ലീഡറിനുള്ളൊരു ക്വാളിറ്റി ഞാൻ അവരിൽ ആരെയും കണ്ടിട്ടില്ല. അത് എനിക്കൊരിക്കലും ഒരു സ്ഥലത്ത് പറയണമെന്നുണ്ടായിരുന്നു, വ്യക്തമായിട്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റി.
അതിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷദ്വീപിൻ്റെ സമരം അവർ വളരെ വളരെ എന്താ പറയുക വളരെ ജാഗ്രതയും കൂടി അവർക്ക് ഒരേ സമയത്ത് ഈ സമയത്ത് പാലിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതൊരു അർത്ഥത്തിൽ അവർക്ക് അതൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു പ്രശ്നമായി മാറരുത് എന്നുള്ള അത് ഇത് ദ്വീപിൻ്റെ പ്രശ്നമാണ് ഇത് ദ്വീപ് ജനതയുടെ പ്രശ്നമാണ് അങ്ങനെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന് അത് അവർക്ക് അങ്ങനെ പറയേണ്ടതും കൂടി അവരങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയം ഇല്ല ആ സമരത്തിന് എന്നുള്ളത്. അപ്പൊ ഈ എന്താ പറയാ ഈ സേവ് ലക്ഷദ്വീപ് ഫോറം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു മുഖമായിട്ട് ഒരു ഐക്കണായിട്ട് ഐഷ സുൽത്താന മാറുമ്പം അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം അവിടെയുള്ള ആളുകൾ ഐഷയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനെ അത് ഒരു വ്യക്തിയല്ല ഒരു ഐഷ അത് ഒരിക്കലും ഐഷ ഉദ്ദേശിച്ചുകൊണ്ടല്ല, പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി എന്നുള്ള ഇതിൽ ഒരു ഒരു പരിഭവമോ ഒരു ബുദ്ധിമുട്ടോ അവരാരെങ്കിലും ഐഷനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇത് അവര് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഒരു ഐക്കണായി മാറിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക്. ഞാനിപ്പോഴും അന്നും ഇന്നും ഒരു സാധാരണ രീതിയിൽ അന്ന് എങ്ങനെ ഇരിക്കുന്നു ഇന്ന് ഇതേപോലെ ഇരിക്കുന്നു. പക്ഷേ ഒരു വ്യത്യാസമുള്ള ഒരു ചെറിയ രാജ്യദ്രോഹ കുറ്റം എൻ്റെ തലയിലുണ്ടെന്നുള്ളത് മാത്രം ചോദിച്ചാൽ ഞാൻ അന്നും ഇന്നും എങ്ങനെയാണോ അത് തന്നെയാണ്. പക്ഷേ ദ്വീപിൻ്റെ ഐക്യൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദ്വീപിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എന്നെക്കാൾ പക്വതയും വിവരവും വിദ്യാഭ്യാസവും പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ചേർന്നിട്ടൊരു ലക്ഷദ്വീപ് ഫോറം സേവ് ലക്ഷദ്വീപ് ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് പോയിരുന്ന് ചർച്ച ചെയ്യാനുള്ള വിവരം എനിക്ക് തന്നെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞു കലാപരമായിട്ടുള്ള കാര്യം. ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ള ആൻസർ ഉണ്ടാകും. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അറിവുണ്ടാവില്ല. പക്ഷേ എനിക്കറിയാവുന്നത് നാട്ടുകാരുടെ ഇടയിലുള്ള നമ്മളതായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ എനിക്ക് അവരിലൊരാളായിട്ട് സംസാരിക്കാൻ പറ്റും. അവിടെ ഞാൻ സംവിധായിക ആശാ സുൽത്താന അല്ല, ഞാൻ എൻ്റെ തനി നാട്ടുകാരിയാണ്. അപ്പം നാടിൻ്റെ പ്രശ്നത്തിന് വേണ്ടി എൻ്റെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ കാണുന്ന കാഴ്ച, അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് കാണുന്ന കാഴ്ച, അവിടെ നിന്ന് ഒരു പടി മുമ്പിലേക്ക് വരുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ, ഇതെനിക്ക് കണ്ണിൽ കാണുന്ന കാഴ്ചകൾ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ആ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു മിസ്റ്റേക്കാണ് ഈ പറയുന്ന വേർഡ് യൂസ് ചെയ്തത്. അതിൽ നിന്ന് എല്ലാം ഒറ്റടിക്ക് തകിടം മറിയാണ്. ഈ തകിടം മറിഞ്ഞത് പോലും എന്നെ മെൻ്റലി ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യം, എൻ്റെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ കാരണം ചുരുങ്ങിപ്പോകുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ കേരളത്തിൻ്റെ ഒരു പൊസിഷനും കൂടി നമ്മൾ നിർണായകമായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. കേരളം നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി, അതുപോലെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ലക്ഷദ്വീപിന് വേണ്ടി നിൽക്കുകയാണ് ചെയ്തത്. അത് ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ബന്ധം കൂടിയുണ്ട്. അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പാഠപുസ്തകങ്ങളിൽ പോലും ലക്ഷദ്വീപിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടുത്തെ ആളുകൾ ഭയങ്കര എന്താ അതിഥികളെ വെൽക്കം ചെയ്യാൻ വളരെ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് എന്നൊക്കെ ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതിൻ്റെ കൂടി ഒരു ഒരു വൈകാരികതയും കൂടിയുണ്ട് നമുക്ക് ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു പിന്തുണയെ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടി നടക്കുന്നുണ്ട്. അതായത് കേരളവും ലക്ഷദ്വീപിനെയും തമ്മിൽ അകറ്റാനെന്നുള്ളത് പോലെ പോർട്ട് മാംഗ്ലൂരിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. ഇതിനോടൊക്കെ എന്താണ് ഐശയ്ക്ക് പറയാനുള്ളത്? കേരളത്തിൻ്റെ ഒരു സപ്പോർട്ടിനെ എങ്ങനെയാണ് കാണുന്നത്? മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ കാണിക്കുന്നത് മഹാവിഡിത്തമാണ്. ശരിക്കും അവർക്കറിയില്ല ലക്ഷദ്വീപും കേരളവും തമ്മിലുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ്. നമ്മൾ പണ്ടേ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ കേരളത്തിലെ ഞാനടക്കമുള്ള ആളുകൾ, ഞങ്ങൾ ദ്വീപുകാർ, ഞാനടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ കേരളത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ്. അപ്പം അത്തരത്തിൽ ഞങ്ങൾ എന്തിനേയും ആശ്രയിക്കുന്നത് കേരളത്തേക്കാണ്. ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാലും എൻ്റെ വാപ്പ ഉറങ്ങുന്ന മണ്ണ് കേരളമാണ്. അപ്പം എനിക്കത് വളരെ പ്രിയപ്പെട്ടതാണ് കേരളം. അപ്പം ഞാൻ ചെറുത് നാൾ മുതലേ ലക്ഷദ്വീപ് നിന്ന് കേരളത്തേക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്നതിൻ്റെ മെയിൻ അടിസ്ഥാനം കേരളം കൂടുതൽ കേരളത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനും മലയാളം കൂടുതൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാനും മലയാളത്തോടുള്ള എൻ്റെ ഒരു ഇഷ്ടം ആ ഒരു ഇതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ കേരളം എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ പഠിച്ച് വന്നതും ഞങ്ങൾ കേരളത്തെ പറ്റി പഠിക്കുമ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ലക്ഷദ്വീപിനെ പറ്റി പഠിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മളുടെ കെമിസ്ട്രി, ഇത് തന്നെയാണ് നമ്മളുടെ ഒത്തൊരുമ. കാരണം ഓരോ ആളുകളും ഞങ്ങൾ കേരളത്തെ പറ്റി പഠിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ലക്ഷദ്വീപിനെ പറ്റി അറിഞ്ഞതും പഠിച്ചതും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങളാണ് താങ്ങും തണലായിട്ട് ഞങ്ങളൊപ്പം നിന്നത്. ഇതിനെ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നവർ
ശരിക്കും മണ്ടത്തരവാ കാണിക്കുന്നത്. നമ്മൾ ഒരിക്കലും വെട്ടിമാറ്റാൻ ആർക്കും പറ്റില്ല, കാരണം നമ്മൾ അത്രയും അടുത്ത് കഴിഞ്ഞു. ഇതിൽ തന്നെ എനിക്ക് ഈ സമയത്ത് എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയ ഒരു കാര്യം, അതായത് ശിവൻകുട്ടി പിന്നെ മന്ത്രി ശിവൻകുട്ടി ഐഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഈ ഐഷന്റെ ഈ കേസ് കാര്യങ്ങളൊക്കെ നടക്കുമ്പം ഞാൻ കോർട്ടിൽ തന്നെ പറയും, രാജ്യദ്രോഹി ഐഷയെ വിളിച്ചു ശിവൻകുട്ടി എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണം നടന്നത്. അത് ഐഷ സുൽത്താൻ എന്ന് പറയുന്ന ഒരു പേര് എവിടെയുണ്ടോ അതുമായി ലിങ്ക് ചെയ്ത് എന്തുണ്ടോ അവിടെ ആക്രമിക്കാം എന്നുള്ളൊരു നിലയിലായിരുന്നു. ഇപ്പൊ ശിവൻകുട്ടി വിളിച്ചിട്ട് എന്തായിരുന്നു ഐഷയോട് പറഞ്ഞത്? അത്തരത്തിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്, അത് എല്ലാവരും എനിക്ക് തോന്നുന്നു എന്നെ എല്ലാ പാർട്ടിക്കാരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും എന്നെ ഒന്നടങ്കം ആ ഒരു സാഹചര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവരുടെ ഒരു പിന്തുണ നമുക്ക് വളരെ നല്ലതാണ്, കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർ തന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ വേർതിരിവ് വേണ്ട, ഇന്ന ആള് എന്ന രീതി ഇല്ല, നമുക്ക് എല്ലാവരും ഒന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പാർട്ടി ആണെങ്കിൽ ഞാൻ ആ പാർട്ടിയിൽ നിൽക്കില്ല. നമുക്ക് എല്ലാവരും വേണം. ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്, ലക്ഷദ്വീപുകാരൊന്നിച്ച് നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, കേരളക്കാരൊന്നിച്ച് നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പം ആ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് തന്നെ ഞാൻ പറയാം, എനിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയിൽ നിന്നും ഒരേപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ട്രോൾ ഉണ്ടാക്കുന്നവർ പറയണ്ടല്ലോ, അവരാ ട്രോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. രാജ്യദ്രോഹിയെ വിളിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹ കുറ്റം അല്ല എന്ന് കോടതി വരെ വിധി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലയെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതർത്ഥത്തിലാണ് ഞാൻ രാജ്യദ്രോഹിയാവുന്നത്? ഞാൻ ലക്ഷദ്വീപിൽ തീവ്രവാദമുണ്ടെന്ന് പറഞ്ഞ ആളുകളാണ് ഇവർ. ലക്ഷദ്വീപിൽ മയക്കുമരുന്നും AK-47 കൊണ്ട് നടക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് എന്നെ രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്താനും കൂടെ പറ്റി. അപ്പം ഇതൊക്കെ അവരുടെ സ്റ്റാൻഡേർഡാണ്, അവരുടെ ഈ ലോ സ്റ്റാൻഡേർഡ് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന, ഇവരുടെ എല്ലാ കാര്യത്തിനും നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇതേ ഒരു ഭയപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഇതിനകത്ത് ഒരു ലക്ഷ്യമായിട്ട് വന്നത്. അപ്പൊ അന്ന് നമ്മൾ ക്യൂ ക്ലബ് ഹൗസിലൂടെ ചർച്ച നടത്തിയപ്പോഴും അവിടുത്തെ നിയമവിദഗ്ധരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഐഷ സുൽത്താനെ ഭയപ്പെടുത്തുക, അതിന് അവർക്ക് ഒരു അവസരം വീണ് കിട്ടി, അത് അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു, അതിലൂടെ അവർ മുമ്പോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഐഷ സത്യത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ സത്യത്തിൽ ഭയപ്പെട്ടിരുന്നു, ലക്ഷദ്വീപുകാർ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവർക്കും ഇങ്ങനൊരു പ്രശ്നം വരാം ഇനി എന്നുള്ള തരത്തിൽ ആ സമരത്തിൽ അവർക്ക് അതുകൊണ്ട് അടിച്ചമർത്താൻ ചെറിയ രീതിയിലെങ്കിലും പറ്റിയോ, അവർ ഭയപ്പെട്ടിരുന്നു സത്യത്തിൽ ഐഷ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ? ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ പെട്ടെന്ന് അറസ്റ്റും കാര്യങ്ങളും വരുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ചുറ്റും ആളുകളുണ്ടല്ലോ, ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവർ ഭയപ്പെട്ടിരുന്നു. കാരണം എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നൊരു വേദന അവരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ധൈര്യം കൊടുത്തത് ഞാനാണ്. ഞാൻ പറഞ്ഞു എന്തിനാണ് പേടിക്കേണ്ട കാര്യം, കാരണം നമ്മളിതൊക്കെ തരണം ചെയ്യണം. പിന്നെയും എനിക്ക് സ്വാതന്ത്ര്യ സമര പോരാളികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് കണ്ടില്ലേ അവർക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലേ, ഇവർക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലേ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുക അവർക്ക്. കാരണം ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട സാഹചര്യമല്ലല്ലോ, നമ്മൾ തരണം ചെയ്യുക, എന്തായാലും ഫേസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും എല്ലാ കാലത്തും പറയാനുള്ളത്. ഇതല്ല ചിലപ്പോൾ ഇതിനപ്പുറം സംഭവിച്ചു എന്നിരിക്കും, ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് അതിനകത്ത് ഇട്ടു എന്നിരിക്കും, പക്ഷെ അപ്പോഴും നമ്മളത് തരണം ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്കറിയില്ല കേസ് കാര്യങ്ങൾ, ഇതൊക്കെ ആദ്യമായിട്ട് ഞാൻ ഫേസ് ചെയ്യണ കാര്യം. അപ്പം എങ്ങനെയാണ് കേസ് വരിക, എന്തൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരിക, ഇതൊക്കെ നമുക്കൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പം വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളതും എങ്ങനെയാണ് ഇതിനെ എന്താ പറയുക നമ്മൾ പ്രതിരോധിച്ച് നിർത്താൻ പറ്റുക എന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, കുറച്ചും കൂടെ സ്ട്രോങ് ആവുക എന്നുള്ളൊരു കാര്യം ഉൾക്കൊണ്ടു. ഈ അഡ്മിനിസ്ട്രേറ്റർ ആണല്ലോ, അതായത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, അത് ലക്ഷദ്വീപിൽ ഫസ്റ്റ് ആണ് തോന്നുന്നു നടക്കുന്നത്, ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് എന്നുള്ള നിലയിൽ. അപ്പോൾ ഇദ്ദേഹം മാറിയത് കൊണ്ട് മാത്രം, ഈ പ്രഫുൽ ഗോഡ പട്ടേൽ മാറിയത് കൊണ്ട് മാത്രം ലക്ഷദ്വീപിലെ പ്രശ്നങ്ങൾ തീരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു പരിധിയിൽ കൂടുതൽ. കാരണം ഇയാളെ സംബന്ധിച്ച്, ഈ പ്രഫുൽ പട്ടേലിനെ സംബന്ധിച്ച് ഇയാളൊരു ബിസിനസ്മാനാണ്, തനി ബിസിനസ്മാനാണ്. അപ്പം ഈ ആൾക്ക് ലക്ഷദ്വീപിൻ്റെ പൾസ് അറിയില്ല, ലക്ഷദ്വീപിന് എന്ത് വേണമെന്നറിയില്ല, ലക്ഷദ്വീപിന് എങ്ങനെ വികസനം കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ഡ്രാഫ്റ്റുകൾ തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പം അത്തരത്തിൽ വരുന്ന ഒരാൾ മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നോളജുള്ള തലയുള്ള ആളുകളായിരിക്കും അടുത്തത് വരുന്നത്. ഈ
പാർട്ടിക്കാരന ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തനം ആയിരിക്കില്ലല്ലോ വരിക. എന്തായാലും അതിനനുസരിച്ചുള്ള അതേ റാങ്കിലുള്ള IAS റാങ്കിലുള്ള ആളായിരിക്കും അവിടെ ആയിരിക്കുക. ആൾക്ക് എന്തായാലും അതിൻ്റെതായിട്ടുള്ള രീതിയിലല്ലേ തീരുമാനം എടുക്കുള്ളൂ. ഈ പറയുന്ന ആളെ പോലെ വന്നെത്തിയിട്ട് അയ്യോ അതങ്ങനെ ചെയ്യൂ ഇതിങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യം അവർ നിൽക്കില്ല. അവർ നിയമം അറിയുന്ന ആളുകളായിരിക്കും, നിയമത്തിൻ്റെ വഴികൾ അറിയുന്ന ആളുകളായിരിക്കും, നിയമം പഠിച്ച ആളുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് അതിലുണ്ടാവും. എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും അവിടുത്തെ ഒരു കമ്മിറ്റി ഉണ്ട്, അവരുമായിട്ട് എല്ലാവരും ഇരുന്ന് ആലോചിച്ചിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുക. അത് പ്രഫുൽ പട്ടേലിന് ആ നയമില്ല. പ്രഫുൽ പട്ടേൽ ആളുടെ വിചാരം ആള് വലിയ രാജാവാണ്, ഞാൻ അങ്ങോട്ട് ഒരു ഓർഡർ ഇറക്കിക്കഴിഞ്ഞാൽ അത് പാലിക്കണം, ഈ തരത്തിലാണ് പുള്ളി മാനേജ് ചെയ്യുന്നത്. അപ്പം ആ തരത്തിലേക്ക് ഇനി ഒരു ഭരണാധികാരി ഒരിക്കലും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇതിലെ ഐഷ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിക്കുന്ന ഒരാളാണ്, അത് വിശ്വസിച്ച് തന്നെ ഇനി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അല്ലേ ഐഷ പറയുന്നത്? അതെ അതെ, ഇന്ത്യൻ ഭരണഘടനയിൽ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് വന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരും ഒരു പ്രശ്നക്കാരല്ലായിരുന്നു. ഇത്രയും വർഷമായിട്ട് ഇത് ആദ്യത്തെ അനുഭവമാണ്. ഇയാളെപ്പോലെ ഒരാൾ വന്ന് നേരെ ഇറങ്ങിയിട്ട് അതിൻ്റെ പിറ്റന്നാൾ തൊട്ട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പുള്ളി ഒരിക്കലും ഞങ്ങളെ ലക്ഷദ്വീപിൻ്റെ പ്രശ്നം അറിഞ്ഞ് ലക്ഷദ്വീപുകാരുടെ പ്രശ്നത്തിനൊപ്പം നിൽക്കുന്ന ആളല്ല. ആൾക്ക് വേണ്ടത് ആളുടെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആൾ കണ്ടെത്തിയ ഡ്രാഫ്റ്റുകളാണ് ഇതൊക്കെ. ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ഞങ്ങളാരും സമ്മതിക്കില്ല. അത് എൻ്റെ ദേഹത്തെന്നല്ല, ഇനി ലക്ഷദ്വീപിലെ ഒരാളുടെ ദേഹത്തിലും ശ്വാസമില്ലെങ്കിൽ കൂടെയും ഞങ്ങൾ സമ്മതിക്കില്ല. ശ്വാസം പോകണമെങ്കിൽ പോട്ടെ എന്ന ആറ്റിറ്റ്യൂഡാണ് ഇന്ന് എല്ലാ ജനങ്ങൾക്കും. ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ സ്ത്രീകൾ ഇപ്പോൾ പോയപ്പോൾ കേസിൻ്റെ ആവശ്യത്തിന് പോയപ്പോൾ എന്ത് സ്ട്രോങ് എന്നറിയോ? ഞാനൊന്നും ഒന്നുമല്ല അവരുടെ മുമ്പിൽ, അത്രയധികം പവർഫുള്ളായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഓരോ വിഷയങ്ങളെപ്പറ്റി അവതരിപ്പിക്കുന്ന രീതി കാണുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോവാ. ആഹാ കൊള്ളാലോ നമ്മളുടെ സ്ത്രീകൾ, കാരണം ഇത്രയും ഉഷിരുള്ള സ്ത്രീകൾ അവർ മുന്നിലേക്ക് വരിക, അവർ സംസാരിച്ച് തുടങ്ങുക, അവർ ഈ പ്രഫുൽ പട്ടേലിനെ എതിർക്കുക, അതൊക്കെ ഭയങ്കര അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു രോമാഞ്ചമായിരുന്നു. അപ്പോൾ ഇത് ഫേസ് ചെയ്തിട്ട് വന്നത്. അപ്പോൾ അതേപോലെയാണ് ആളുകൾ എല്ലാം ക്ഷമിച്ചിരിക്കുന്ന ആളുകളാണ് ലക്ഷദ്വീപ്. ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നപ്പോൾ ഹോസ്പിറ്റാലിറ്റി വളരെ നല്ല രീതിയിൽ, ഈ പ്രഫുൽ പട്ടേൽ വന്ന ദിവസം പോലും ഈ ലക്ഷദ്വീപുകാർക്ക് ഞങ്ങൾ ആർക്കും അറിയില്ലല്ലോ നമ്മളെ കൊല്ലാനാണോ വളർത്താനാണോ വരുന്നതെന്ന്. ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റർക്ക് ഭയങ്കര സീരണമാണ് കൊടുത്തിരുന്നത്. വളരെ വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇതേ സ്വീകരണം കൊടുത്ത് സ്വീകരിച്ചിരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാവണം ആള് വന്നേക്കുന്നത് നമ്മളെ കൊല്ലാനാണെന്ന്. അപ്പം തൊട്ടാണ് ഞങ്ങൾ ചേഞ്ചായി തുടങ്ങിയത്. അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഒരു ഇവൻ്റായിട്ട് ഇവൻ്റ് ചെയ്യുന്നത്, ഇവൻ്റ് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15 ഞങ്ങളുടെ ഏറ്റവും വലിയ ഇവൻ്റ്. ലക്ഷദ്വീപിൻ്റെ ഏറ്റവും വലിയ ഇവൻ്റ് ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. അത്രയും നന്നായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളാണ് തീവ്രവാദികൾ. അപ്പം യഥാർത്ഥ തീവ്രവാദികളെ ഇവരെന്താ വിളിക്കുക പേര്? അതാണ് അവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട്. ഈ അബ്ദുള്ള കുട്ടിയെ പോലെയും ഞങ്ങളെ ഈ തീവ്രവാദികളാണെന്ന് ചിത്രീകരിക്കുന്ന ഇവരൊക്കെ ഞങ്ങൾക്ക് ആ പേരും കൂടെ പറഞ്ഞു തരുന്നു. യഥാർത്ഥ തീവ്രവാദികൾ അപ്പം ഇവരെന്ത് പേരിട്ട് വിളിക്കും? ഞങ്ങളൊക്കെ തീവ്രവാദികളാണെങ്കിൽ ഈ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ ഉള്ളൊരു അനുഭവം ഉണ്ടല്ലോ. ഐഷ ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ ഐഷ പറഞ്ഞു ഐഷേൻ്റെ കയ്യിൽ ഫോണില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാളെ കെട്ടിയിടുന്നത് പോലെയാണ്. ഒരുപാട് ആളുകളായിട്ട് കണക്ഷൻ ഉള്ള ആളുകളാണ്, നമുക്ക് ഫോൺ വിളിക്കേണ്ടവരും നമ്മളെ പ്രൊഫഷണൽ കോൺടാക്ട്സ് മൊത്തം അതിനകത്തേക്കായിരിക്കും. അപ്പം ഐഷേനെ അങ്ങോട്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്, ഐഷേനെ അങ്ങോട്ട് കെട്ടിയിട്ടതുപോലെയുള്ളൊരു ഒരു സമാനമായ ഒരു അവസ്ഥയാണ് ഫോണില്ലാതിരിക്കുക. നമ്മളുടെ ഒരു നമ്മളൊരു കേന്ദ്രം നമ്മളെ എടുക്കുന്ന ഇല്ലാതാക്കുന്ന പോലെയാണ്. അപ്പം എങ്ങനെയായിരുന്നു ഈ ചോദ്യം ചെയ്യുന്നതിൽ? നിയമപരമായ വശങ്ങൾ ഉണ്ടാകും, അതല്ലാതെ ചോദ്യം ചെയ്യലായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതൊക്കെ എങ്ങനെയാണ്? ചോദ്യം ചെയ്യലെന്ന് പറയുന്നത് സത്യത്തിൽ ഒരു തീവ്രവാദിനെ ചോദ്യം ചെയ്യണത് പോലെ തന്നെയാണ് അവർ ചെയ്തത്. അതിലൊരു മയമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ചുറ്റും ക്യാമറ വെച്ചിട്ട് ഇത്രയും പേര് നിരന്നിരുന്നിട്ട് ഓരോരോ ചോദ്യം ഇങ്ങനെ അമ്പെയ്യണ പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ ഞാൻ തപ്പിച്ചു കഴിഞ്ഞാൽ, തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ റെക്കോർഡാണത്. അപ്പോൾ എനിക്ക് ആലോചിച്ചിട്ടും വളരെ ക്ലിയർ ആയിട്ട് വേണം ഓരോ ആൻസർ ചെയ്യാൻ. അപ്പോൾ വളരെ കണ്ണിങ് ആയിട്ടുള്ള ചോദ്യമാണ്. ചില സമയത്തൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോവോ എന്നത് വരെ തോന്നും, കാരണം ഒരേ ചോദ്യം തന്നെ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് വേറെ വേറെ തലത്തിലേക്കാണ് വരുന്നത്.
നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലായത് ആ ചോദ്യം തന്നെയാണ്. പക്ഷെ ചോദിക്കുന്നത് വേറെ ഒരാൾ വേറെ തരത്തിലാണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഉദ്ദേശം. പക്ഷെ ഇതും ഞാൻ പറയണത് അത്രയും ബുദ്ധിമുട്ടി നമ്മൾ ആ ചോദ്യത്തിന് ആൻസർ ചെയ്ത് എല്ലാം ഓക്കെയാണ്, ഇനി നമ്മൾ ക്ലിയർ ആണ് എന്ന് കണ്ടതിന് ശേഷമാണ് എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞത്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം തുടരെ ചോദ്യം ചെയ്യുന്നതിന് ശേഷം പൊയ്ക്കോളാൻ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് വിധി വരുന്നത്. കോടതി വിധിയിൽ പറയുന്ന ഈ കേസ് നിലനിൽക്കില്ല. അപ്പം ആ കുട്ടിയുടെ ഈ ഒരു വേർഡാണോ നിങ്ങൾ കണ്ടത്, ആ കുട്ടിയുടെ ഇൻറ്റൻഷൻ എന്താണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കോടതി അവരോട് ചോദിക്കുക. ഈ ചോദ്യം കഴിഞ്ഞതിന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവർ വരുന്നു, ദേ മൊബൈലിൽ പോകുന്നു, എല്ലാം കഴിഞ്ഞു. അപ്പം എന്ന് വെച്ചാൽ ഞാൻ സഹകരിക്കും, കാരണം എന്നോട് കോടതി പറഞ്ഞ വിധി അനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നോട് കോടതി പറഞ്ഞ കാര്യം അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ ആ ഫോൺ കൊടുത്തു. കാരണം അതിനകത്ത് എന്നെ തീവ്രവാദിയാക്കുന്ന ഒരു കാര്യവും ഇല്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ളതിൻ്റെ പേരിലല്ലേ ഈ മൊബൈലുമായിട്ട് ഞാൻ അവിടേക്ക് പോയത് ഇവരെ മുമ്പിലേക്ക്. അപ്പം അതിലൊന്നും എന്നെ തളർത്താൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് ഇവരിത് ചെയ്യുന്നതും അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഭയങ്കരമാണ്. കാരണം ഇപ്പം പറഞ്ഞ എനിക്കിവിടെ എൻ്റെ മാമന്മാർ 2 പേര് 2 സ്ഥലത്ത് അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിൽ. സി അവരെ കോണ്ടാക്ട് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇവിടെ നമുക്ക് വേറെ ആരുമില്ല, എൻ്റെ ഉമ്മയും അനിയനും മാത്രമാണുള്ളത്. അപ്പം ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്ത അജണ്ട. സി അതിൽ അവർ വിജയിച്ചു, ഞാൻ തോറ്റു. പക്ഷേ ഇതും നമുക്ക് തരണം ചെയ്യണം. ഇതിൽ തോറ്റ് പിന്മാറുക എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല. എനിക്കിത് ഇതും ഞാൻ തരണം ചെയ്യും. ഇതിലൂടെ മൊബൈലില്ലെങ്കിൽ ഒരു മൊബൈൽ പോയാൽ എന്താ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി നമുക്ക്. മൊബൈലിപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഏതെങ്കിലും വെള്ളത്തിൽ പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കടലിൽ പോയി എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് അതിൽ നിന്ന് നമ്മൾ കരകയറണം. ഇത് മനഃപൂർവ്വം അവർ ചെയ്തെങ്കിലും നമ്മൾ അങ്ങനെ തിങ്കി ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ അങ്ങനെ തിങ്കി ചെയ്യാണ്, എൻ്റെ മൊബൈൽ എവിടെയോ പോയി, കടലിൽ പോയി. അപ്പോൾ അതിനകത്ത് ആകെ ഉള്ളത് ലൂഡോ കളിക്കാനുള്ള കുറച്ച്, സത്യമായിട്ട് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ പോലീസുകാരുടെ അടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാം ലൂഡോ ഒക്കെയാണുള്ളത്, ടോം ആൻഡ് ജെറി ലൂഡോ ഒക്കെയാണ്. സമയം കിട്ടുമ്പോൾ അവരങ്ങ് കളിച്ചോട്ടെ, നമുക്ക് വേറെ മൊബൈൽ എടുത്തിട്ട് നമ്മൾ പരിപാടി നോക്കാമെന്നുള്ള രീതിയാണ്. പക്ഷെ എൻ്റെ വർക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫയൽസ്, പിന്നെ ഇപ്പം ഞാനൊരു സിനിമ ചെയ്ത് കഴിഞ്ഞ ആളാണ്. അപ്പം എനിക്കതിൻ്റെ ബാക്കി ഡബ്ബിങ്, അതിൻ്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം ഇതിനുള്ള കോണ്ടാക്ട്സ്, ഈ വർക്കിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മൊബൈലിൽ ചെയ്ത് ശീലിച്ചത് കാരണം അതിനകത്താണ് കിടക്കുന്നത്. അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പം അത് ഇനി ഒരു പുതിയ മൊബൈലിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുക, അത് ചെയ്യുക, അതൊക്കെ കുറച്ച് ഈസി നടക്കുന്ന കാര്യമല്ല, കുറച്ച് ഭയങ്കര ടഫായിട്ടുള്ള കാര്യം. അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ട്. എന്നാലും ഇത് തോറ്റ് പിന്മാറാനില്ല എന്ന് തന്നെയാണ്. ഐശ ഒരു കലാകാരി ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി നമ്മൾ ചോദിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഐഷ ഒരു ഡയറക്ടറാണ്, ഐഷയ്ക്ക് മുന്നോട്ടൊരു പ്രൊഫഷണൽ ജീവിതമുണ്ട്. എങ്ങനെയാണ് ഇനി അടുത്ത പരിപാടികളൊക്കെ തുടങ്ങിയോ? ഇപ്പം ഞാൻ ചെയ്തു വന്നൊരു സിനിമ ഉണ്ട്, ലക്ഷദ്വീപിൽ പോയി തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ട് വന്നത്. അപ്പോൾ ആ ദ്വീപിൽ പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും നമുക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം മുമ്പിൽ നമ്മളാരും കണ്ടതല്ല, ഇങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ ഞാൻ ചെന്ന് ചാടുമെന്നുള്ള. ഇതൊരു കൊച്ച സിനിമ, ആ സിനിമയുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. സ്ത്രീകൾക്കുള്ളൊരു മെസ്സേജാണ്, ഇന്നത്തെ കാലത്തെ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികൾക്കുള്ളൊരു മെസ്സേജാണ് ആ സിനിമ. അപ്പം ആ തലത്തിൽ അത് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് വന്ന ആളാണ് ഞാൻ. വന്ന് അതിൻ്റെ ബാക്കി പർപ്പസിലേക്ക് കയറി ഓരോരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ലോക്ക്ഡൗൺ വരുന്നത്. ലോക്ക്ഡൗൺ വരുമ്പോഴാണ് ലക്ഷദ്വീപിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാനവിടെ ഷൂട്ടിങ്ങിന് പോയ സമയത്തും ഞാൻ 1-2 കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായി. കൂടാതെ ഞാൻ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നത് ഈ സമയത്താണ്. ആ സമയത്ത് എനിക്ക് തോന്നി, അയ്യോ ഇത് കൈവിട്ട് പോകുമല്ലോ, നമ്മളെ നാട് കൈവിട്ട് പോകും, നമ്മളെ ആളുകൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവും, എനിക്ക് എല്ലാവർക്കും ഒരേപോലെ ഈ പ്രോബ്ലം ബാധിക്കും. അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ പെട്ടെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് രൂപത്തിൽ അത് എൻ്റെ ഒരു വികാരം എന്താണെന്നുള്ളതും എൻ്റെ ഒരു പ്രതികരണം ഇതാണെന്നുള്ളതും ഞാൻ പോസ്റ്റ് ചെയ്തത്. സി അത് ഈ പറയുന്ന കലാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നു എനിക്ക് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഞാൻ ചെയ്തതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ എത്ര ഏതെങ്കിലും ഒരു ചർച്ചയിൽ പോയിട്ട് ഞാൻ എൻ്റെ സിനിമയുടെ പേര് പറയണ്ടേ? ഞാനിതുവരെ എൻ്റെ സിനിമയുടെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല.
കാരണം എനിക്ക് പറയാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കരുതെന്ന ഞാൻ ഇതിനു മുമ്പ് വരെയും ഈ ലക്ഷദ്വീപിൻ്റെ പ്രശ്നത്തിന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യം, കാരണം അവിടെ സിനിമ ചർച്ച ചെയ്യാനല്ല പോകുന്നത്, സിനിമയുടെ പ്രൊമോഷന് വേണ്ടി എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. ഇത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇത് നാടിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പം ഒരിക്കൽ ഞാൻ പറയുകയും ചെയ്തു ഒരു ചർച്ചയ്ക്കിടയിൽ, നിങ്ങൾക്ക് ഞാനാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാനിത് പ്രൊമോഷന് വേണ്ടി, സിനിമാ പ്രൊമോഷന് വേണ്ടി ഇവിടുത്തെ നായിക നായകന്മാരൊക്കെ ടൂളാക്കി ഞാൻ പ്രയോഗിക്കുന്ന ഒരു ഒരു തരം ഇതാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കരിയർ ഞാൻ വിടാൻ തയ്യാറാണ് നിങ്ങൾ ഈ ഡ്രാഫ്റ്റുകളൊക്കെ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് മനസ്സിൽ നിന്ന് വന്നത് തന്നെയാണ്. കാരണം ഞാനൊക്കെ എത്രയോ വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പൊസിഷനിലെത്തിയത്. എനിക്കൊന്നും ഈസി അല്ലായിരുന്നു. ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ക്ലാപ്പ് അടിച്ച് തുടങ്ങിയതാണ്. അല്ലാണ്ട് ഞാൻ വന്നിട്ട് ഓടി വന്നിട്ട് പെട്ടെന്ന് ചെയ്തതല്ല. ഇതെൻ്റെ ഉള്ളിലെ പാഷനാണ്, അല്ലാതെ എൻ്റെ ഭ്രമമല്ല. ഒരു ഭ്രമം എന്ന് പറയുമ്പോൾ എന്തും ഈസിയിൽ കിട്ടാനേ നോക്കുള്ളൂ. പാഷനുള്ള ആളുകളെന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പഠിച്ച് സ്റ്റഡി ചെയ്ത് എന്നിട്ട് വേണം അത് ആ വരാൻ. അത്ര വർഷം എനിക്കെടുത്തു എന്നുള്ളതാണ്. എനിക്ക് ഇത്രയും വർഷം എടുക്കേണ്ടി വരില്ലായിരുന്നു, പക്ഷെ അത്രയും വർഷമെടുത്ത് ഞാൻ ചെയ്തത് ഞാൻ എന്നാണ് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സിനിമ ചെയ്യാൻ പ്രാപ്തിയാവുന്നത് അതുവരെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പം ആ ഒരു തൊഴിൽ എൻ്റെ നേരാണ് എൻ്റെ തൊഴിലെന്നാണ് ഞാൻ പറയണത്. ആ തൊഴിലിനെയാണ് ഞാൻ ഉപേക്ഷിക്കാന്ന് പറഞ്ഞത്. അതത്ര നിസ്സാരമായിട്ട് ഈ ഈ പറയുന്ന ഇവിടെ കേരളത്തിലെ ബി ജെ പിക്കാർ കാണാൻ പാടില്ലായിരുന്നു. കാരണം ഇത് നിസ്സാരമല്ല, എന്നെ സംബന്ധിച്ച് അത് നിസ്സാരമല്ല. ഞാൻ ആ മുമ്പിലേക്ക് ഇട്ട കാര്യം അതിനെ വരെ ക്രോസ് ചെയ്തിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതൊരു ചീപ്പ് പബ്ലിസിറ്റിയാണ്. എന്തിനാണ് എനിക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യം? വളരെ നന്ദി ആയിഷ. എന്തായാലും ഭാവിയിൽ എല്ലാവിധ ആശംസകളും നേർന്നു ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ലക്ഷദ്വീപിൻ്റെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്നും ആഗ്രഹിക്കുന്നു. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.